ഹലോ, എന്തൊക്കെ എല്ലാവരുടെ വിശേഷം? നമുക്ക് നോമ്പൊക്കെ ആവാറായില്ലേ, എല്ലാവരും നോമ്പിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയോ? അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു വെറൈറ്റി കേക്ക് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ, ചോക്ലേറ്റിനോട് വല്ലാതെ ക്രേസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ. മിൽക്കി നട്ട് കേക്കാണ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു കേക്ക് വൺ ലാസ്റ്റ് സ്പഞ്ച് വെറ്റിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സിറപ്പാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ആ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് പാലും, അതേപോലെ നമ്മൾ ഏത് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ആ വിപ്പിംഗ് ക്രീം കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് കപ്പൊക്കെ നമുക്ക് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിക്കുന്നത് ഇതിൽ കാണുന്നില്ല കേട്ടോ. ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്. മിൽക്ക് മെയ്ഡ് നിങ്ങളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് എടുക്കാം. ഇനി ഇല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മധുരം കുറവാണ് തോന്നിയാൽ വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു മിൽക്കിലാണ് നമ്മൾ സ്പഞ്ച് സോക്കിഡായിട്ട് നമ്മൾ കേക്കിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ ലെയറിലും ആദ്യം വിപ്പിംഗ് ക്രീം സെറ്റാക്കി പിന്നെ ഓരോ ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ഫസ്റ്റത്തെ ലെയറിൽ മാത്രം ഇതേപോലെ മിൽക്ക് ഒഴിക്കുന്നത് കാണിക്കുന്നുണ്ട്. മറ്റേതെല്ലാം ഓൾറെഡി വെറ്റ് ചെയ്ത് വെച്ച സ്പഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ശരിക്കും എല്ലായിടത്തും ഒരുപോലെ തന്നെ മിൽക്ക് വെറ്റാക്കണം. ഈ ഒരു മിൽക്കിൽ ഇത് സോക്കിഡായിട്ടുള്ളൊരു സ്പഞ്ചാണ്, നല്ല ടേസ്റ്റി കേക്കാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കി കഴിക്കാനും അതേപോലെ നമുക്ക് കഴിക്കുമ്പോൾ വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് കേക്കാണ്. പെട്ടെന്ന് മടുക്കലും കാര്യങ്ങളും ഒന്നും വരില്ല. പിന്നെ നമ്മൾ ക്രീം സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്യണം. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ആണ് നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ആൽമണ്ട്സ്, ചോപ്പ് ചെയ്ത ആൽമണ്ട്സ് ആണ് നമ്മൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ലെയേഴ്സും നമ്മൾ ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും അതേപോലെ തന്നെ ആൽമണ്ട്സും ഫില്ലിംഗ് ചെയ്തത് നമുക്ക് മൂന്ന് ലെയേഴ്സും നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. ഓരോ ലെയേഴ്സിലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിംഗ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുകൂടി ടേസ്റ്റി കൂട്ടാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും നമുക്ക് ഇതിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. ഞാൻ തൽക്കാലം ഗണാഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നട്സും, നട്സ് എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ആ റോ ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആൽമണ്ട്സ് എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. നട്സ് ആ ഒരു പച്ചച്ചോവ ഇല്ലാത്ത രീതിയിൽ കഴിക്കുമ്പോഴാണ് നമ്മളെ കേക്കും ഒരു അടിപൊളി ടേസ്റ്റായിട്ട് മാറുക കേട്ടോ. അപ്പോൾ എല്ലാ ലെയേഴ്സും നമ്മൾ ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന അനിയത്തിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു. ഒരു രണ്ട് വർഷം മുമ്പ് ഫസ്റ്റ് ടൈം ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമല്ല, അവൾക്ക് ഇതുപോലെ മിൽക്ക് ചോക്ലേറ്റിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി നമുക്ക് എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ അല്ലേ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ അതിനൊന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്, മിൽക്കി നട്ട് കേക്ക്. കാരണം എപ്പോഴും അവൾക്ക് മിൽക്കിനോട് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റിനോടാണ് താല്പര്യം. ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവൾ കഴിക്കില്ല, അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ഇത് കണ്ട് നോക്കിയിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ മൂന്നാല് വീഡിയോസ് കണ്ടിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയത്. നല്ല ടേസ്റ്റി കേക്കാണ് കേട്ടോ. അപ്പോൾ ചില ആളുകൾക്കൊന്നും ചോക്ലേറ്റ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് മിൽക്കി നട്ട് കേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ഏകദേശം ഫൈനൽ പ്രോസസ്സിങ്ങിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ ഐസിങ് എല്ലാം ചെയ്തിട്ട് ഇതുമ്പോൾ നമ്മൾ കൂടുതൽ കളേഴ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യണില്ല. നന്നായിട്ട് സെറ്റ് ചെയ്ത ഈ ഒരു കേക്കിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് 2:1 റേഷ്യോയിലാണ് ചോക്ലേറ്റും ക്രീമും നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. വിപ്പിംഗ് ക്രീമിലാണ് നമ്മൾ ഈ ഗണാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കുമ്പോൾ നോർമൽ ഡാർക്ക് ചോക്ലേറ്റിനേക്കാളും കൂടുതൽ നമുക്ക് എന്തെടുക്കണം, ചോക്ലേറ്റിൻ്റെ അളവ് കൂട്ടിയെടുക്കണം. അതായത് എപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റേത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്ന് നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നതിനേക്കാളും ഒന്നുകൂടിയും വിപ്പിംഗ് ക്രീമിൽ അളവ് കൂട്ടിയെടുക്കണം. വിപ്പിംഗ് ക്രീം കുറച്ചും കൂടുതൽ ചോക്ലേറ്റ് എടുക്കണം വൈറ്റ് ചോക്ലേറ്റ് എടുക്കും. എന്നാൽ ഇതേപോലെ സെറ്റായിട്ട് കിട്ടും. കാരണം നമ്മളെ ചോക്ലേറ്റ് എല്ലാം കേക്കിൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്, എവിടെ ഒലിച്ച് പോയി ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കൂടുതൽ ചോക്ലേറ്റ് എടുത്തതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ആൽമണ്ട്സ് വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യണം. മുകളിൽ ഇതേപോലെ കൊടുത്തു, പിന്നെ നമ്മൾ കുറച്ച് ആൽമണ്ട്സ് സൈഡിലും ഇതേപോലെ തന്നെ കൊടുത്തു. വേറെ ഒരു ഡെക്കറേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല, കളേഴ്സ് ഒന്നും മിക്സ് ആക്കിയിട്ടില്ല. വളരെ ഈ സിമ്പിളും അതേപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ആക്കാത്തത് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ ആൽമണ്ട്സ് മാത്രമാണ് നമ്മൾ ഇനി ഹണി ആൽമണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ഏകദേശം അതുപോലെ തന്നെയാണ് ഇത് കേട്ടോ.
നമ്മൾ ഹണി യൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത എല്ലാ ആൽമണ്ട്സും ഇതേപോലെ തന്നെ കേക്കിന്റെ സൈഡിൽ മുകളിലൊക്കെ ആയിട്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു ബോർഡർ കൊടുക്കുകയാണ്. നോർമൽ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ബോർഡർ താഴെ കൊടുത്തു, മുകളിലൊന്നും കൊടുക്കുന്നില്ല, താഴെ ചെറിയൊരു നേരിയൊരു രീതിയിലുള്ള ഒരു ബോർഡർ നമ്മൾ കൊടുത്ത് റോസെറ്റാനോസിൽ കൊണ്ടാണ് കൊടുത്തത്. എന്തിന് നമ്മൾ മുകളിലെ ഫോണ്ടന്റിലാണ് പേര് എഴുതിയിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. ഇവർ നമ്മളടുത്ത് നിന്ന് എപ്പോഴും കേക്ക് ഓർഡർ ചെയ്യുന്നൊരു ആൾക്കാരാണ് കേട്ടോ. എപ്പോഴും എൻ്റെ സ്ഥിരം കസ്റ്റമറാന്ന് പറയാം. അവരെ കുട്ടികളെ ബർത്ത്ഡേക്ക് ഒക്കെ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ കേക്ക് മേടിക്കാറ് കേട്ടോ. അപ്പോൾ അവർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമ്മളിവിടെ മാറ്ററെല്ലാം എഴുതി കൊടുത്ത് ഫോണ്ടനിലാണ് എഴുതി കൊടുത്തത്. നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കണ്ടല്ലോ, കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു ടൈപ്പ് ഓഫ് കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ബേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്, ഇനി ബേക്കേഴ്സ് അല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ല സ്പഞ്ചൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. സ്പഞ്ചിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, നോർമലി ഉണ്ടാക്കുന്ന സ്പഞ്ച് തന്നെയാണ്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.